കൊച്ചിക്കാർ വിഷപ്പുക ശ്വസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ടാഴ്ചയായി. ഇതുവരെ തുടർന്ന മൗനവ്രതം ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുഖ്യമന്ത്രി അവസാനിപ്പിച്ചിരിക്കുകയാണ്. അല്ലയോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, താനിപ്പോ ഇരിക്കുന്ന മുഖ്യമന്ത്രി കസാരിയിൽ തനിക്ക് പകരം നിറവുള്ള ഒരാൾ ആയിരുന്നുവെങ്കിൽ ഇത്തരമൊരു ദുരന്തം ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു. പണം സമ്പാദിക്കുവാൻ എന്ത് നിറവുകേടും ചെയ്യാമെന്ന് തന്റെ ജീവിതം കൊണ്ട് താൻ കാണിച്ച മാതൃക അക്ഷരം പ്രതി തന്റെ അടിമകൾ പിന്തുടർന്നതിന്റെ ബാക്കി പത്രമാണ് ബ്രഹ്മപുരത്തുണ്ടായ ദുരന്തം. എന്നിട്ട് ജീവൻ പോലും പണയപ്പെടുത്തി തീയണയ്ക്കാൻ കഷ്ടപ്പെടുന്ന പാവങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഒന്നുമറിയാത്ത നിഷ്കളങ്കനെ പോലെ നന്മ മരം കളിക്കുവാൻ താൻ ഇറങ്ങിയിരിക്കുന്നു. അതും ഫേസ്ബുക്കിൽ. താൻ അഭിനന്ദിച്ചവരുടെ പട്ടികയിൽ പ്രധാനപ്പെട്ട ഒരു കൂട്ടരെ വിട്ടുപോയിട്ടുണ്ട്. ജനങ്ങളെ, അങ്ങേയറ്റത്തെ അറപ്പും വെറുപ്പും രോഷവും തന്നോടുള്ള ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ തന്നെയും കൊച്ചി മേയറേയും മന്ത്രി രാജേഷിനെയും മന്ത്രി രാജീവിനെയും വൈക്കം വിശ്വന്റെ മരുമകനെയും തന്റെ അടിമകളായ DYFA-ക്കാരെയും SFA-ക്കാരെയുമൊക്കെ കഴുത്തിനു പിടിച്ച് ബ്രഹ്മപുരത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി ഫയർഫോഴ്സ് ജീവനക്കാരും സന്നദ്ധ പ്രവർത്തകരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ചെയ്യിപ്പിച്ച് ഒരു തെറ്റും ചെയ്യാത്ത ഈ പാവങ്ങളെ ദുരന്തമുഖത്ത് നിന്ന് രക്ഷിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. ജനങ്ങൾ ഒറ്റക്കെട്ടായി കടന്നൽ കൂട്ടം പോലെ ഇറങ്ങിയാൽ ഇത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ തനിക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? എന്നാൽ സമചിത്തത കൈവിടാതെ എല്ലാ രോഷവും കടിച്ചമർത്തി തന്റെയൊക്കെ സർവ്വ നിറവുകേടുകളും സഹിച്ചു മുന്നോട്ടു പോകുന്ന ഈ നാട്ടിലെ ജനങ്ങളും അഭിനന്ദനം അർഹിക്കുന്നില്ലേ? ഉളുപ്പുകെട്ട മുഖ്യമന്ത്രി, അടുത്ത അഭിനന്ദന പോസ്റ്റ് ഇടുമ്പോഴെങ്കിലും ഇതൊക്കെ ഒന്ന് ഓർത്താൽ വളരെ നല്ലത്.